وعلى آله وأصحابه أجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا بذكر الله تطمئن القلوب. صدق الله العظيم. وقال النبي صلى الله عليه وسلم لكل شيء سقالة وسقالة القلب ذكر الله. صدق رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനാദരവുള്ള പണ്ഡിതന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി സഖാഫി കൊക്കട, അൽഹംദുലില്ലാ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു ജല്ല ജലാലഹു നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആഇന് ഇജാബത്തുള്ള മജ്ലിസായി കബൂൽ ചെയ്യുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട നദറുള്ള മജ്ലിസായി ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണം അല്ലാഹ്. ഇനിയൊരു നീണ്ട ഒരു പ്രസംഗത്തിന്റെ വേദിയല്ല, ഇൻഷാഅല്ലാഹ് നമുക്ക് അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷത്തോടുകൂടെ പിരിയേണ്ട ഒരു സമയമാണ്. അത് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി സഖാഫിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ നാടാണിത്. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ വാപ്പയാണ് ഈ സ്ഥലം, ഈ പള്ളിക്ക് വേണ്ടി ഇതെല്ലാം നൽകിയിട്ടുള്ളത്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗമാക്കട്ടെ. ഇതിന്റെയൊക്കെ മിസ്ലു സവാബ് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഈ സമയം തന്നെ എത്തിക്കണം അല്ലാഹു. ഇവിടെ ഈ നാട്ടിൽ വലിയൊരു സ്ഥാപനം ഹസനിയ എന്ന പേരിൽ അൽഹംദുലില്ലാ നല്ലൊരു സ്ഥാപനം ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. അല്ലാഹു ജല്ല ജലാലുഹു ഉന്നതിയിൽ ഉന്നതിയിലേക്ക് ഉയർത്തുമാറാകട്ടെ. മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന വലിയ അനുഗ്രഹീതമാണ് നാട്ടിൽ മുതഅല്ലിമീങ്ങൾ പഠിക്കുക, മുതഅല്ലിമീങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഒന്നുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ഉയർച്ച വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യുകയും ഇതിനുവേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾ ചെയ്തു കൊടുത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിജയിപ്പിച്ചെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെയേറെ മഹത്വമുള്ളൊരു മാസമാണല്ലോ പരിശുദ്ധ റജബ്. ഈ റജബിലാണല്ലോ നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്നത് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അൽ ജിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സർറാ. ആ മഹാനുഭാവന്റെ ആണ്ടു നർച്ചയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന നമ്മുടെ ഈ മഹത്തായ ആണ്ട് അജ്മീർ നർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് എല്ലാ ഇടങ്ങളിലും, നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും അവിടുത്തെ അനുസ്മരണകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ എനിക്ക് പങ്കെടുക്കേണ്ടത് കാസർഗോഡ് ജില്ലയിലാണ്, നായമാറുമൂല തൊട്ടടുത്തൊരു സ്ഥലത്ത്. അവിടെ കൊല്ലങ്ങളായി അജ്മീർ ഖാജ തങ്ങളുടെ അനുസ്മരണ ആണ്ട് നിറച്ച് നടത്തി വരാറുള്ളത്. അവിടെയാണ് നാളെ എനിക്ക് പരിപാടി. ഇങ്ങനെ തുടങ്ങിയ നൂറ്റാണ്ടുകൾ ഓരോ മഹല്ലത്തുകളിലും ഹാജ തങ്ങളെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ കറാമത്ത്. അതേപോലെ തന്നെയാണ് റഈസു സാഹിദീൻ മഹാനായ സി എം അബീബക്കരിൽ മടവൂരി ഖദ്ദസല്ലാഹു സർറാ സി എം മുരിമുദയുടെ അവിടുത്തെ ശവ്വാലിൽ ഉറൂസ് തുടങ്ങിയാൽ പിന്നെ എല്ലാ ഇടങ്ങളിലും ഓരോ മഹല്ല് തോറും അവിടുത്തെ നാർച്ച കഴിക്കാറുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കറാമത്ത്. മഹാന്മാരെ അനുസ്മരിക്കുന്നത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും എന്താണ് നേട്ടം കിട്ടുന്നത്? ഹാജാ തങ്ങളെ കൊക്കടിയുള്ള മുമ്പിനീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് അവിടുത്തെ മദ്ഹ് പറഞ്ഞതുകൊണ്ട് അവിടുത്തെ സ്ഥാനം കൂടുന്നില്ല, പറയാത്തത് കൊണ്ട് അവിടുത്തെ സ്ഥാനം കുറയുന്നും ഇല്ല. അവരെ സ്ഥാനം അല്ലാഹു തആല നേരത്തെ ഉയർത്തി കഴിഞ്ഞു. ഇപ്പോഴും അവരെ സ്ഥാനങ്ങൾ പടിപടിയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ അനുസ്മരിക്കുന്നത് കൊണ്ടുള്ള നേട്ടം നമുക്കാണ്. എന്താണ് നമുക്ക് നേട്ടം? ആന്മാരെ അനുസ്മരിക്കുന്നത് കൊണ്ടുള്ള നേട്ടം
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്കുള്ള നേട്ടം എന്താണ്? ദിക്റുൽ അംബിയാഇ മിനൽ ഇബാദ, അംബിയാക്കൾ അനുസ്മരിക്കൽ, അംബിയാക്കളുടെ മൗലിദ് ഓതൽ, അവരെ മദ്ഹ് പറയൽ. ഇവിടെ ലത്തീഫ് സഖാഫിയുടെ പ്രസംഗത്തിന്റെ ഉടനീളം ഔലിയാ അംബിയാക്കളുടെ മദ്ഹുകളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാഉ മിഅ്റാജു, അതിനെ കുറിച്ച് ഇവിടെ അനുസ്മരിച്ചു. ഞാൻ കടക്കുന്നില്ല. അപ്പൊ ആ മഹാന്മാരെ, അംബിയാക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയലും പാടലും അത് ചൊല്ലലും കേൾക്കലുമല്ല, മിനൽ ഇബാദ, അത് ഇബാദത്തിന്റെ ഗണത്തിൽ പെടുന്നു. വദിക്റു സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങളെ അനുസ്മരിക്കൽ, ഹാജാത്തങ്ങളെ ആണ്ടുകഴിക്കൽ, അവിടുത്തെ മൗലിദ് ഓതൽ, അവിടുത്തെ മദ്ഹ് പറയൽ, അവിടുത്തെ ആണ്ടുകഴിച്ചിട്ട് അതിന്റെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യൽ. അതുപോലെ തന്നെ എല്ലാ ഔലിയാഇന്റെയും സ്വാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും മദ്ഹ് പറയൽ അവരെ അനുസ്മരിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം കഫാറ, നമ്മുടെ പാവങ്ങൾ അത് കാരണം അല്ലാഹു പൊറുത്തു തരുന്നു. ഈ നിമിഷം വരെ നിങ്ങൾ ഇവിടെ ഇരുന്നു ഹാജാത്തങ്ങളുടെ അനുസ്മരണ മജ്ലിസിൽ, അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താ? നമ്മുടെ പാവങ്ങൾ ഇങ്ങനെ പൊറുത്തു തരികയാണ്. അല്ലാഹു പൊറുത്തു തരട്ടെ. മഹാന്മാരെ അനുസ്മരിക്കുന്നത് കൊണ്ട് നമ്മുടെ പാവങ്ങൾ അല്ലാഹു പൊറുത്തു തരാൻ കാരണമാകുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഔലിയാഇനെ അനുസ്മരിക്കുമ്പോ അവരെ പേരിൽ ഒരു ഫാത്തിഹയെങ്കിലും ദിവസേന ഓതാൻ നമുക്ക് കഴിയണം. സുൽത്താനുൽ ഹിന്ദ് ഹാജാത്തങ്ങൾ ആരാണ്? അതാഉർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രതിനിധിയാണ്, ദാനമാണ്. ഇന്ത്യ രാജ്യത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ത്യയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ള മഹാനാണ്. അതാ ഹാജാത്തങ്ങൾ സ്വപ്നത്തിലൂടെ മുത്തനബി അറിയിച്ചു കൊടുത്തതാ, അങ്ങ് ഇന്ത്യയിലേക്ക് പോകണം. അങ്ങ് ആരാണ്? അന്ത സുൽത്താനുൽ ഹിന്ദ്, ആ സുൽത്താൻ ഹിന്ദ് ഇന്ത്യയുടെ രാജാവ് എന്ന് മഹാനായ ഹാജാ മുഈനുദ്ദീൻ തങ്ങൾക്ക് പേരിട്ടത്. ഇന്ത്യക്കാരല്ല, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കാരണക്കാരായ ഈ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്ത സുൽത്താനുൽ ഹിന്ദ്, അങ്ങ് ഇന്ത്യയുടെ സുൽത്താനാണ്, രാജാവാണ്. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യം ആര് ഭരിച്ചാലും, ആര് ഇന്ത്യ രാജ്യത്തിന്റെ തലപ്പത്തേക്ക് വന്നാലും അവർ ഇന്ത്യയുടെ സുൽത്താനിന്റെ കാൽ കീഴിലേക്ക് പോയിട്ട് വേണം അവർ മന്ത്രി കസേരയിൽ അവർ ഇരിക്കാൻ. ആര് ഭരിച്ചാലും അതാണ് ഇന്ത്യയുടെ ചരിത്രമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രയാസഘട്ടങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് പിടിക്കാൻ പറ്റിയ വള്ളികളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ആ ഔലിയാക്കളിൽ പ്രമുഖരാണ് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഹാജാത്തങ്ങൾ. അതുകൊണ്ട് ആ ഹാജാത്തങ്ങളെ പേര് ദിവസേന ഒരു ഫാത്തിഹ ഓതിയാൽ അവരെ നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ സ്നേഹം ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. ആ സ്നേഹം തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ അവരെ ൂലാക്കട്ടെ. അവർക്ക് ഒരു വിഷയത്തിലും ടെൻഷൻ വരാത്തത് എന്തുകൊണ്ട്? അവര് അല്ലാഹുവിൽ ലയിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്, പല പ്രയാസമുണ്ട്, പല വിഷയത്തിൽ ടെൻഷൻ അടിക്കുന്നവരാണ്. നമ്മുടെ ടെൻഷനുകൾ ദൂരീകരിക്കാനുള്ള വഴി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനുഷ്യ നിന്റെ ഹൃദയ ശാന്തിക്ക് വേണ്ടി, നിന്റെ മനസ്സമാധാനത്തിന് വേണ്ടി നീ എന്ത് ചെയ്യണം? അല്ലാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കണം, അല്ലാഹുവിനെ ഓർത്തി ജീവിക്കണം. പടച്ച റബ്ബിനെ എപ്പോഴും ഓർമ്മ വേണം, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, അല്ലാഹുവിനെ സത്യവിശ്വാസികളെ അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണം, പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം. അല്ലാഹുവിനെ ഓർത്ത് അവരെ സ്മരണയിലായി നമ്മുടെ ജീവിതം കൈവരിച്ചാൽ പിന്നെ നമുക്ക് ഒരു വിഷയത്തിലും ടെൻഷനില്ല. നാളെ എന്താകും? നാളത്തെ വിഷയത്തെ കുറിച്ച് നമുക്കൊരു പേടിയും വേണ്ട. അല്ലാഹുവിന്റെ സ്മരണയിലായി ജീവിക്കുന്നവർക്ക് പേടിയില്ല. അങ്ങനെയാണ് ഔലിയാക്കൾ പടച്ച റബ്ബിന്റെ സ്മരണയിലായി ജീവിച്ചപ്പോ അവർക്ക് പേടിയില്ല.
പരിശുദ്ധ ഖുർആൻ അതാണ് പറഞ്ഞത്, അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ? അവര് അല്ലാഹുവിന്റെ സ്മരണയിലായി എല്ലാ സമയവും ജീവിച്ചു. അങ്ങനെ ജീവിച്ചപ്പോ പിന്നെ ഒരു വിഷയത്തിലും അവർക്ക് ടെൻഷനില്ല, ഒരു സൃഷ്ടിയും അവർക്ക് പേടിയില്ല. സൃഷ്ടാവായ അല്ലാഹ് ആ റബ്ബിനെ മാത്രമേ അവർക്ക് ഭയപ്പാടുള്ളൂ, പേടിയുള്ളൂ. പിന്നെ ഒന്നിനും അവർക്ക് പേടിയില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ചിന്ത അവർക്കില്ല, നാളത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. അവർക്കൊരു വിഷയത്തിലും ദുഃഖമില്ല, ഭയമില്ല. അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അവർക്ക് ഈ പദവി കിട്ടിയത് ആ ടെൻഷൻ ഇല്ലാണ്ടായത് എങ്ങനെ? അത് അല്ലാഹുവിനെ ഓർത്ത് ജീവിച്ചിട്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സിന്റെ സമാധാനം, നമ്മുടെ മനസ്സിന്റെ ശാന്തി ലഭിക്കാൻ അല്ലാഹുവിനെ ഓർത്ത് പടച്ച റബ്ബിലേക്ക് ദിക്റിലായി ജീവിക്കണം. അല്ലാഹുവിന്റെ ദിക്റിലായി ജീവിച്ചാൽ ഒരു പ്രശ്നവുമില്ല. അല്ലാഹുവിന് ഏറ്റവും വലിയ മഹത്വമുള്ള ദിക്റുകളാണ് ഒരുപാട് അവന്റെ അസ്മാഉകൾ. ആ കൂട്ടത്തിന് ഏറ്റവും വലിയ മഹത്വമുള്ള ദിക്റാണ് അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ആ അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മ നമ്മൾ എത്ര കണ്ട് ആത്മാർത്ഥമായി മനസ്സ് തുറന്ന് അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ചിട്ട് ചൊല്ലുന്നുണ്ടോ, നമ്മുടെ ടെൻഷൻ ഇല്ലാണ്ടായി പോകും. മകളെ കെട്ടിക്കാനുണ്ട്, ടെൻഷൻ വേണ്ട. അല്ലെങ്കിൽ മറ്റു കടമുണ്ട്, ടെൻഷൻ വേണ്ട. അല്ലാഹുവിന്റെ ദിക്റി പിടിക്കുക, ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും രക്ഷ കിട്ടാനുള്ള വഴിയാണ് അല്ലാഹുവിനിക്കുള്ള ദിക്റ. അതുകൊണ്ട് ദിക്റ് വർദ്ധിപ്പിക്കുക, ടെൻഷൻ ദൂരീകരിക്കപ്പെടും. ആ ടെൻഷൻ ഇല്ലാണ്ടായാൽ പിന്നെ നമുക്ക് ഒരു പേടിയില്ല. അപ്പോൾ നമ്മുടെ കൽബ് ശുദ്ധിയാകാനുള്ള വഴികളാണ് ദിക്റുകൾ, സ്വലാത്തുകൾ, ആത്മീയ മജ്ലിസുകൾ. അതുകൊണ്ട് ഈ പരിശുദ്ധ റജബിൽ നമ്മൾ ധാരാളം ദിക്റുകൾ, ഇസ്തിഗ്ഫാർ, പരിശുദ്ധ ഖുർആൻ, കറക്റ്റ് അഞ്ച് വഖത്ത് കൃത്യമായി നിസ്കരിക്കുക. നിസ്കാരം സമാധാനം ഉണ്ടാകൂല. അതുകൊണ്ട് നിസ്കാരം ഉറവൂരെ നിർവഹിക്കണം. നിസ്കാരം കറക്റ്റായി തലായിപ്പോയ വല്ല നിസ്കാരം ഉണ്ടെങ്കിൽ റജബ് കഴിയാനായി. ഈ റജബ് കഴിയുമ്പഴേക്ക് ഓർമ്മ വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചെറുപ്പക്കാർ, പ്രിയപ്പെട്ട ഉമ്മമാരെ ശ്രമിക്കണം. റമദാൻ വന്നോട്ടെ എന്നാരും ചിന്തിക്കണ്ട. റമദാൻ വരുമ്പോ റമദാനിനെ വരവേൽക്കേണ്ടത് ഒരു തെറ്റുമില്ല. കറകളഞ്ഞ മനസ്സിന്റെ ഉടമയായി നല്ല മനുഷ്യനായിട്ടാണ് റമദാൻ വരവേൽക്കേണ്ടത്. അതിനിക്കാണ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ആ റമദാനിനെ സ്വീകരിക്കാൻ അതിന്റെ മുന്നോടിയായി രണ്ട് മാസം നമുക്ക് തന്നത്. നമ്മൾ ചിന്തിക്കുമല്ലോ റമദാൻ വന്നിട്ടൊന്നും ഉഷാറാകാം, റമദാൻ വന്നിട്ടൊന്നും ഉഷാറായി. ഇന്നലെ മെഞ്ഞാന്ന് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു പരിപാടി. ബാംഗ്ലൂരിൽ പരിപാടിക്ക് പോയി ചെറുപ്പക്കാരൻ എടുത്ത് വന്നിട്ട് പറഞ്ഞു തങ്ങളെ വല്ലാത്ത പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു പലരും മുടിയിപ്പോയി, എനിക്കൊന്നും ശരിയാകുന്നില്ല. പക്ഷെ ഞാൻ ചോദിച്ചു നീ നിസ്കാരം ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു എനിക്ക് നിസ്കാരം ഇല്ല. നിസ്കാരം കഥായി പോകും ജീവിതത്തിൽ. ഇനിയിപ്പോ റമദാന് വരാനായാലും റമദാൻ വന്നിട്ട് ഒന്ന് റെഡിയാണ്, അതിനുവേണ്ടി തങ്ങൾ ഇത് വരക്കണോ? അവനെ പത്ത് മിനിറ്റ് ഞാൻ പിടിച്ചിരുന്നു, പത്ത് മിനിറ്റ് അദ്ദേഹത്തെ പിടിച്ചിരുത്തിട്ട് പറഞ്ഞു മോനെ നീ റമദാൻ വന്നിട്ട് റെഡിയാണോ എന്ന് പറഞ്ഞു. റമദാനിലേക്ക് നീ ഉണ്ടാകുമെന്ന് ഉറപ്പാ, ഈ റൂമിൽ നിന്ന് പുറത്ത് ഇറങ്ങും എന്ന് എനിക്ക് എന്താണ് ഉറപ്പുള്ളത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, എന്റെ പ്രിയപ്പെട്ട സഹോദര, നീ ഇവിടെ വെച്ചിട്ട്, ഈ എന്നെ മുന്നിൽ വെച്ചിട്ട് നിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും വലിയ വഴി, നീ ഏത് പ്രശ്നത്തിനും പരിഹാരത്തിന് തങ്ങന്മാരെ സമീപിച്ചാലും നിസ്കരിക്കാത്ത താലിക്കു സ്വലാത്ത് എനിക്ക് പരിഹാരം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് നീ തീരുമാനിക്കും, ഇന്ന് മുതൽ ഞാൻ നിസ്കാരം കറക്റ്റായി കൊണ്ടുപോകും. കഥായിപ്പോയത് ഓർമ്മ വെച്ച് ഇൻഷാ അല്ലാഹ് ഈ മാസത്തിൽ തന്നെ കഥ വീട്ടുമെന്ന് തീരുമാനിക്കും. എന്നിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങാറുണ്ട്. എന്റെ ജീവിതത്തിലെ കഥ ആയി പോകൂല. അപ്പൊ നമ്മൾക്ക് ബറക്കത്തില്ലാണ്ടായി പോകുന്നത് നിസ്കാരം കഥ കൊണ്ടാണ്. അതുകൊണ്ട് നേരത്തെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മനസ്സിലാക്കേണ്ടത് ഈ റജബ് അല്ലാഹു തആല നിസ്കാരം ഫർദാക്കപ്പെട്ട മാസമാണ്. നമ്മുടെ ജീവിതത്തിൽ കഥ ഇതിനെ കഥ വിട്ടുക. അടുത്ത സ്റ്റെപ്പ് നമുക്ക് വരുന്നു ഷഅബാൻ. ഷഅബാനു ശഹരി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഷഅബാൻ എന്റെ മാസമാണ്. ആ മാസത്തിൽ നമ്മൾ നല്ലോണം സ്വലാത്തു ചൊല്ലണം. ആ മാസത്തിൽ ഇറങ്ങിയ ആയത്താണ് ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.
ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം ഷഅബാനിൽ, എന്നിട്ട് സ്വലാത്ത് വർദ്ധിപ്പിച്ചിട്ട് നമ്മൾ സ്വലാത്തിലാ ഇലൈച്ചിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് റമദാൻ. വാഫറുകളെ കൊണ്ട് നിറക്കപ്പെട്ട പരിശുദ്ധ റമദാൻ, ആ വാഫറുകൾ മുഴുവനും നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ രണ്ട് മാസം മുഴുവനും നമ്മൾ ധന്യമാക്കിയിരിക്കണം. നമ്മുടെ നിസ്കാരം കലായി കൂടാ, നമ്മൾ ഒന്നിനും പിറകോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് ആ വാഫറുകളെ കൈവരിക്കാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വരുന്ന ഷഅബാനും ഈ റജബ് കഴിയുന്നതിന് മുൻപും വരുന്ന ഷഅബാനും മുഴുവനും ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിനേക്കുള്ള ഇസ്തിഗ്ഫാർ കൊണ്ട് സലാത്ത് കൊണ്ട് ധന്യമാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് റമദാനിനെ വരവേൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെടും, അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് റമദാൻ തന്റെ ഉമ്മത്തിനിക്കുള്ള മാസമെന്ന് മുത്തനബി പഠിപ്പിച്ചത്, ഒരുപാട് ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ ഫർദ് നിസ്കരിച്ച കൂലി നമുക്കറിയാം. പക്ഷേ ആ അത് കിട്ടണമെങ്കിലോ ഈ ഷഅബാനും റജബും ഷഅബാനും പൂർണ്ണമായിട്ടും ഇതിന്റെ ഹുറുമത്ത് നമ്മൾ പാലിച്ചിരിക്കണം. എങ്ങനെ അതിന്റെ ബഹുമാനം കൊടുക്കേണ്ടത്? നമ്മൾ നിസ്കരിച്ചിട്ട് ഇബാദത്ത് ചെയ്തിട്ട് അനാവശ്യങ്ങൾ നാവിനെ സൂക്ഷിച്ചിട്ടാണ് റജബിനെയും ഷഅബാനെയും മറ്റു മാസങ്ങളെ ബഹുമാനിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിർത്തുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്രിമുർ റജബ എങ്ങനെ ബഹുമാനിക്കണം? ഇബാദത്ത് ചെയ്തിട്ട് നിസ്കരിച്ചിട്ട് സുന്നത്ത് വർദ്ധിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകള് ധാരാളം സുന്നത്ത് കൊണ്ടുവന്നിട്ട് റജബിനെ ബഹുമാനിക്കണം. എന്നാൽ യുക്രിമുക്കുമുല്ലാഹു അൽ ഫർജബ് ആയിരം മടങ്ങ് അല്ലാഹു നിങ്ങൾക്ക് അങ്ങോട്ട് വലിയ സ്ഥാനം തരും, വലിയ ബഹുമാനം തരും. അങ്ങനെ ഈ റജബിനെ ബഹുമാനിച്ച് നോമ്പെടുത്തിട്ട് ബഹുമാനിക്കണം, ഖുർആൻ ഓതിയിട്ട് ബഹുമാനിക്കണം, നിസ്കരിച്ചിട്ട് ബഹുമാനിക്കണം. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ റജബിന്റെ മഹത്വം പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, ഇബാദത്ത് ചെയ്തിട്ട് ഇതിനെ ബഹുമാനിക്കണം, എന്നാൽ ആ ഫലം നമുക്ക് കിട്ടും. എന്ന് മാത്രമല്ല, റജബ് എന്ന ഈ പേര് സ്വർഗത്തിലുള്ള ഒരു നദിയുടെ, ഒരു പുഴയുടെ, ഒരു അരുവിയുടെ പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി നഹ്റൻ യുഖാലു ലഹു റജബ്. സ്വർഗത്തിൽ ഒരു അരുവി, ഒരു അരുവിയുണ്ട്, അതിന്റെ പേര് റജബ് എന്നാണ്. ആ പുഴ ഒലിച്ചു പോകുന്ന വെള്ളം, ശുദ്ധജലം, ആ അരുവിയുടെ പേര് റജബ് എന്നാണ്. ആ റജബ് എന്ന അരുവി അതിൽ നിന്ന് കുടിപ്പിക്കപ്പെടും. ആർക്ക്? പരിശുദ്ധ റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു നോമ്പെടുത്താ, നോമ്പ് റജബ് മാസത്തിൽ നോമ്പെടുത്ത നോമ്പുകാരനെ അതിൽ അല്ലാഹു തആല സഖാഉല്ലാ, അല്ലാഹു തആല ആ നദിയിൽ നിന്ന് കുടിപ്പിക്കപ്പെടും. അതിന്റെ പ്രത്യേകത മുത്തലിബി പഠിപ്പിച്ചത്, തേനിനേക്കാൾ മധുരവും കസ്തൂരിയേക്കാൾ സുഗന്ധവും പാലിനേക്കാൾ വെളുത്ത നിറമുള്ള ആ റജബ് എന്ന അരുവിയിൽ ഒലിച്ചു പോകുന്ന ശുദ്ധജലം, ആ വെള്ളം ഈ നോമ്പുകാരനെ കുടിപ്പിക്കപ്പെടും. റജബിന്റെ തുടക്കം മുതലേ അവസാനം 30 വരെ നോമ്പെടുക്കുന്നവരുണ്ട്, എടുക്കുന്നവരുണ്ട്, ഒറ്റ ദിവസങ്ങൾ എടുക്കുന്നവരുണ്ട്, തിങ്കളാഴ്ച ദിവസം എടുക്കുന്നവരുണ്ട്. എന്നാൽ ഇനി വരുന്ന നമുക്ക് 27-ന്റെ ആ നോമ്പ് ആരും നഷ്ടപ്പെടുത്തരുത്. ചെറിയ മക്കളെ നമ്മൾ ശീലിപ്പിക്കണം, അങ്ങനെ ഉമ്മമാർ അതിന് പ്രചോദനം കൊടുക്കണം. ആ റജബിലെ നോമ്പ്, 27 നോമ്പ് കളങ്കപ്പെടുത്തരുത്. പരസ്യമായിട്ട് നമ്മളതാ അന്ന് അന്നപാന്യം കഴിക്കരുത്. അതിന്റെ ബഹുമാനം കാത്തു സൂക്ഷിച്ചാൽ അല്ലാഹു നിനക്ക് വലിയ പദവി തരും. അതിനെ നീ കളങ്കപ്പെടുത്തിയ അതൊരു സുന്നത്തല്ലേ എന്ന് നീ നിസ്സാരപ്പെടുത്തിയാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരൂല, മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടൂല. അല്ലാഹു കാത്തിരിക്ഷിക്കട്ടെ. അതുകൊണ്ട് റജബിന്റെ നോമ്പിനെ എടുക്കാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആഇനി ഇജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം പ്രിയം വെക്കണം മുഅ്മിനീങ്ങളെ. ആ മുത്തനബിയെ പ്രിയം വെച്ചിട്ട് നമുക്ക് മരിക്കുന്നതിന് മുൻപ് ഒരു തവണയും സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. അതിനുള്ള അവസരം ഹസനിയ ഈ സ്ഥാപനത്തിലൂടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നേടിയെടുക്കണം. ഇതാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്നത് കൊണ്ടുള്ള നേട്ടം. നമുക്ക് ഹബീബായ തങ്ങളെ മരിക്കുന്നതിന് മുമ്പ് കാണണം, അതിനുള്ള അവസരം സൃഷ്ടിക്കണം. നമ്മൾ ഓരോ മജാലിസുകളിലും മജ്ലിസുകളിലും പങ്കെടുക്കുമ്പോൾ പറയണം, അല്ലാഹ് എനിക്ക് എന്റെ ഉപ്പാപ്പ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരിക്കുന്നതിന് മുമ്പ് കാണണം. ഈ മജ്ലിസ് ഞാൻ ഒരുമിച്ച് കൂടിയതും എനിക്ക് എന്റെ ഹബീബിനൊന്ന് കാണാനാണ്. ആ നിയ്യത്തോടുകൂടെ നമ്മൾ ഇരുന്നാൽ ഹബീബായ തങ്ങളെ കാണാതിരിക്കൂല. മുത്തുനബിയെ കാണാൻ പല വഴികളുണ്ട്. സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ മുത്തുനബിയെ കാണാം.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ, ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസിൽ സംബന്ധിച്ചോളൂ. ഹബീബായ തങ്ങളെ കാണാതിരിക്കൂല, ഞാൻ ഇവിടെയും ഓർമ്മപ്പെടുത്തു, നമുക്ക് ഹബീബായ തങ്ങളെ കണ്ടിട്ടേ മരിക്കാവൂ. അതിനുള്ള അവസരം നിങ്ങൾ സൃഷ്ടിക്കണം. മുത്തുനബി ഒരാൾ കണ്ടാൽ അത് തങ്ങള് തന്നെയാണ്. എന്നെ ഒരാൾ സ്വപ്നം കണ്ടാലോ, എരുമാട് തങ്ങളായി എന്നെ ഒരാൾ സ്വപ്നം കാണും, എന്നാൽ എന്റെ കോലത്ത് പിശാച്ച്, നിങ്ങളെ കോലത്ത് പിശാച്ച് വരും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്, ഒരാൾ സ്വപ്നം കാണുന്നതെങ്കിൽ അത് തങ്ങൾ തന്നെയാണ്. ഇത് എരുമാട് തങ്ങൾ പറഞ്ഞതല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ റആനി ഫഖദ് റആനി ലാ യതമസ്സുൽ ശൈത്താനു ബി, എന്നെ ആരെങ്കിലും കണ്ടാൽ, എന്നെ ആരെങ്കിലും നൗമിൽ ഉറക്കിൽ കണ്ടാൽ, സ്വപ്നത്തിലൂടെ കണ്ടാൽ, തന്നെയാണ് എന്റെ രൂപത്തിന് കോലത്തിൽ, എന്റെ രൂപത്തിന് കോലത്തിൽ പിശാച്ച് വരൂല. സ്വാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ഒരൊറ്റ വഖ്തും ഖളാ കരുത്. സ്വലാത്ത് ദിവസേന 100 തവണ ജീവിതത്തിൽ ചൊല്ലണം. അങ്ങനെ ചൊല്ലുന്നവർ ബറാഅത്തും മിനൻ നിഫാഖ്, 100 തവണ സ്വലാത്ത് ചൊല്ലുന്നവൻ നിഫാഖ് അവരിൽ ഉണ്ടാകൂല, കാപട്യം അവരിൽ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം. കണ്ട ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, സാധാരണക്കാർ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു എന്റെ നേതൃത്വത്തിൽ കൊടക് ജില്ലയിൽ കാജൂർ എന്നൊരു സ്ഥലമുണ്ട്. ഇവിടുത്തെ കാജൂർ അല്ല, അവിടെ മടിക്കയിൽ തൊട്ട് ഒരു 10-15 കിലോമീറ്റർ അപ്പുറം വലിയ മൈതാനം, ശുഹദാക്കളാണ് അവിടെ കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഖ്ബറകൾ, വലിയ കറാമത്തുകൾ, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. ആയിരക്കണക്കായ മുഅ്മിനീങ്ങൾ അൽഹംദുലില്ലാഹ്, കൊടക് ജില്ല ഏറ്റവും വലിയ ആത്മീയ മജ്ലിസാണ്, ഏറ്റവും വലിയ സദസ്. എല്ലാ മാസത്തിലും അവിടെ സ്വലാത്തിന്റെ മജ്ലിസ് നടക്കുന്നു. ഈ പാവപ്പെട്ട ഞാനാണ് അവിടെ ഉണ്ടാവുക. അവിടെ എത്രയോ മജ്ലിസുകളിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവരുണ്ട്. എത്രയോ മുഅ്മിനീങ്ങൾ കണ്ട വിവരം വിവരിച്ചിട്ടുണ്ട്. വലിയ ഇജാബത്തുള്ള മജ്ലിസ്, ക്യാൻസർ പോലും അൽഹംദുലില്ലാഹ് മാറുന്ന മജ്ലിസ്. 10-15 കൊല്ലമായി വിവാഹങ്ങൾ ആ സ്വലാത്ത് പങ്കെടുത്ത് എത്രയോ ആളുകൾക്ക് അള്ളാഹു മക്കളെ കൊടുത്തിട്ടുണ്ട്. വലിയ അസറുള്ള മഹാന്മാർ, വലിയ പവറുള്ള ശുഹദാക്കൾ അവിടെ കടക്കുന്നുണ്ട്. അവിടെ എത്രയോ മുഅ്മിനീങ്ങൾ, ഞാൻ സ്വലാത്ത് ചൊല്ലിയ മുഅ്മിനീങ്ങൾ ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട സന്തോഷം പറഞ്ഞപ്പോൾ അവർ ഞാൻ സംസാരിച്ചു. ആ വിവരണങ്ങൾ വിവരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, കിതാബുകളിൽ പറഞ്ഞതുപോലെ അവർ വിവരിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, ഞങ്ങൾ ഒരു സ്വലാത്ത് മജ്ലിസ് കഴിഞ്ഞാൽ പിറ്റേത്തെ മാസമാകുമ്പോഴേക്ക് 100,000 സ്വലാത്ത് ഞങ്ങൾ ചൊല്ലും. വെള്ളിയാഴ്ച രാത്രിയായാലോ ഞങ്ങൾ 10,000-ത്തിലധികം സ്വലാത്ത് ചൊല്ലാറുണ്ട്. അങ്ങനെ സ്വലാത്ത് ചൊല്ലി 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 ഹബീബായ തങ്ങളെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ, ഈ കൊക്കട ഈ ഹസനിയ ക്യാമ്പസിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളോട്, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തട്ടെ, ഈ മജ്ലിസ് റജബിന്റെ മാസത്തിലുള്ള മജ്ലിസാണ്. ഇവിടെ വെച്ച് നിങ്ങൾ പ്രതിജ്ഞെടുത്തോളൂ, അടുത്ത റമദാൻ വരുന്നതിന് മുൻപ് ഇൻഷാ അല്ലാഹ് ഹബീബായ തങ്ങളെ മാസം വരുന്നുണ്ട്. ഹബീബായ തങ്ങൾക്ക് ഇസ്റാഉം മിഅ്റാജും ഉണ്ടായ ദിവസം വരാനുണ്ട്. ആ ദിവസങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഇന്ന് തന്നെ ഞാൻ ലക്ഷക്കണക്കായി മുതൽ തന്നെ സ്വലാത്തു ചൊല്ലി 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 എന്റെ കൽബ് മദീനയിലേക്ക് തിരിച്ച് ഞാൻ ഹബീബിനെ കാണുമെന്ന ലക്ഷ്യത്തോടെ എനിക്ക് സ്വലാത്തു ചൊല്ലണം തീരുമാനിച്ചാൽ ഹബീബായ തങ്ങളെ കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യാ റസൂലല്ലാഹ് ഉന്ദുർ ഹലനാ യാ ഹബീബി യാ ജദ്ദി യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഈ മജ്ലിസ് അവിടുത്തെ തിരുനോട്ടമുള്ള മജ്ലിസ് ായി കബൂലാക്കണം. അല്ലാഹു സൂചിപ്പിച്ച് 11 ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട്
അടുത്ത കൊല്ലവും ഖാജാ തങ്ങൾ അജ്മീർ നിറച്ച് നമുക്ക് കഴിക്കണം. അതിന് നമ്മൾ എന്താക്കണം? അരിയും ഇറച്ചിയും എല്ലാം നിങ്ങളെ കൊടുക്കണം. അത് വലിയ ബർക്കത്താണ്. ഒരിക്കലും നമുക്ക് ബർക്കത്ത് ചുരുക്കി പോകില്ല. അല്ലാഹു നിർത്തി തരട്ടെ. ഇല ഹദറത്ത് നബിയിന വഹബീബിന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല ഹദറാത്തി അഹ്ലിൽ ഖൈർ അജ്മഈന അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. استغفر الله العظيم. எல்லாரும் முன்னோட்டு வா. استغفر الله العظيم. 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 فاعلم انه لا اله الا الله. 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 الله 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 إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാവർക്കും ദുആ കേൾക്കാം. അടുത്ത കൊല്ലം ഹാജാ തങ്ങൾ ആണ്ട് മാർച്ച് ഇൻഷാ അല്ലാഹ് ഒരു 25 കിലോ അരി ഞാൻ തരുമെന്ന് പറയുന്നവര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. നല്ല മാസം റജബാണ്, ശഅബാൻ ഹബീബ തങ്ങളുടെ മാസം. അത് കാണണമെന്ന് ആരാ പറയുന്നത്? ഷരീഫ്. അൽഹംദുലില്ലാ, അല്ലാഹുവിനെ സ്വീകരിക്കണം റഹ്മാനെ. ഷരീഫ് ഹബീബായ ഉപ്പാപ്പ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ കാണിക്കണേ അല്ലാഹ്. കുടുംബങ്ങളിലെല്ലാം എല്ലാ വിഷയത്തിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. വേറെ ആരെ 25 കിലോ വ്യത്യാസം? അടുത്ത കൊല്ലം റഷീദാജി 50 കിലോ അല്ലാഹു സ്വീകരിക്കട്ടെ.
റഷീദാജിയുടെ സദഖ നീ കബൂലാക്കണേ അല്ലാഹ്. യാ റസൂലല്ലാഹ്, ഹബീബ തങ്ങളെ കാണാൻ റഷീദാജിക്ക് ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സിദ്ദീഖ് 25 കിലോ അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. സിദ്ദീഖിന്റെ സദഖ നീ കബൂലാക്കണേ അല്ലാഹ്. ഹബീബ ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കണേ അല്ലാഹ്. അയ്യങ്കേരി ഇബ്രാഹിം, ആ നിങ്ങൾ അയ്യങ്കേരിക്കാരനല്ലേ, 25 കിലോ അല്ലാഹു സ്വീകരിക്കണേ. സ്വീകരിക്കണേ അല്ലാ. അൻസാർ എന്ന ചെറുപ്പക്കാരനിക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ നീ കാരണമാക്കണം അല്ലാ. ആ മുത്തലിമിന്റെ വാപ്പയാണ്, പ്രത്യേകം ഈ സദസ്സിലേക്ക് മാർച്ചാക്കിട്ട് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ മകനെ നല്ല ആലിമാക്കണേ അല്ലാഹ്, നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ്. ഇവിടെ പഠിക്കുന്ന എല്ലാ മുത്തഅല്ലിമീങ്ങൾക്കും, ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഞങ്ങളുടെ മക്കളുണ്ട് അല്ലാഹ്, ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങളുണ്ട് അല്ലാഹ്, എല്ലാവർക്കും നാഫിയായ ഇൽമ് നൽകണേ അല്ലാഹ്. പലരുടെയും മക്കളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ വിദ്യാർത്ഥികളും സ്ഥാപനത്ത് പഠിക്കുന്ന മക്കളൊക്കെ SSLC പ്ലസ് ടു ഡിഗ്രി പരീക്ഷ എഴുതിയവരും എഴുതിക്കൊണ്ടിരിക്കുന്നവരും വിജയിപ്പിക്കണേ അല്ലാ. എന്നെ പെണ്ണുങ്ങൾ സ്ത്രീകളെ ഭാഗത്തൊന്ന് വിട്ടാൽ അവരും എഴുതുമല്ലോ, ഒരു 25 കിലോ അരി ഒന്ന് എഴുതി, ചെറിയ കുട്ടികൾ പോയിട്ടൊന്ന് എഴുതി കൊണ്ടുവരാ. ഇനി 10 ഇറച്ചി എന്താ വേണ്ടേ? കോയ്യം എവിടെ? ഉൾമനാർ മൊയ്തീൻ 25 കിലോ അരി അല്ലാഹു സ്വീകരിക്കട്ടെ. നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. മൊയ്തീൻകയുടെ എല്ലാ വിഷമങ്ങളും നീക്കണേ അല്ലാ. മക്കളെ എല്ലാവരും നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കടങ്ങളിൽ നിന്ന് നീ സലാമത്താക്കണേ അല്ലാ. എന്നാൽ ഒരു 10 കിലോ ഇറച്ചി തരാൻ പറ്റും. നേരത്തെ ഒരാൾ 10 കിലോ അരി പറഞ്ഞു, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഒരു 10 കിലോ ഇറച്ചി പറയാൻ പറ്റില്ല, 50 കിലോ കിട്ടിയാൽ സുദ്ദീഖനൊരു 10 അരി 25 സുദ്ദീഖ് ഇപ്പൊ 10 ഇറച്ചി അല്ലാഹു സ്വീകരിക്കണേ അല്ലാ. സുദ്ദീഖിനിക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാ വിഷമങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ. വേറെ ആരെങ്കിലും ഒരു 10 ഇറച്ചി തരാൻ പറ്റൂ? 10 ഇറച്ചി ആരാ? അൽഹംദുലില്ലാഹ്. അബ്ദുറസാഖ് SK 25 കിലോ അരിയും 10 കിലോ ഇറച്ചിയും അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹുവേ അബ്ദുറസാഖ് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. നല്ലൊരു ഭക്ഷണം പാകം ചെയ്യുന്ന ആളാണ് അല്ലാഹു, അതിലൊക്കെ വലിയ രുചി നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാ, വിഷമങ്ങൾ നീക്കണേ അല്ലാ. ഉപാധ്യക്ഷനാണ് അല്ലാഹു, ബറക്കത്ത് ചെയ്യണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഉപ്പാപ്പ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാലിദിനെ ഞങ്ങൾക്കൊക്കെ നീ കാണിച്ചു തരണേ അല്ലാ. ഈ സദഖ അതിന് കാരണമാക്കണേ അല്ലാ. അഗറ യൂണിറ്റ് SOESനെയും നേതൃത്വത്തിൽ നടക്കുന്ന മഹ്ദറത്തുൽ ബദറിന്റെ വാർഷികമായിരുന്നു, വലിയ സന്തോഷമുള്ള മജ്‌ലിസ്. അവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു അവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹു. സംഘാടകർ പ്രവർത്തകർ എല്ലാവർക്കും നീ ഇസ്സത്ത് നൽകണേ അല്ലാഹു. ആരൊരു 10 ഇറച്ചി തരാൻ പറ്റില്ല, കാരണം ഇപ്പൊ ഇവിടുന്ന് ഞാൻ കൊക്കടന്ന് പോയി നാളെ കാസർഗോഡ് വരണം. അവിടെ വെച്ച് നിങ്ങൾ എന്തായാലും ഓർക്കും. ഇപ്പൊ ഞാൻ അഗറ യൂണിറ്റിലെ പ്രവർത്തകരെ ഓർത്ത് എന്തുകൊണ്ട്? അത് നമ്മുടെ മനസ്സിലെ തട്ടി, അതുകൊണ്ടാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആരൊരു 10 ഇറച്ചി തരാൻ പറ്റുന്നു? ബിസ്മില്ലാ. വേണു, ഒരെന്നോ രണ്ടാൾ പറഞ്ഞാല് ഈശ്വരമംഗലം സഖാഫിയുടെ കാക്കയാണ്. 10 ഇറച്ചി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നീ സ്വീകരിക്കണേ അല്ലാ, റഹ്മത്തും ബർക്കത്തും നൽകണേ അല്ലാ. ഇവരെന്താ പേര്? നവാസ്. 25 കിലോ അരി അല്ലാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ തൊഴിലിനും എല്ലാ വിഷയത്തിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഉപ്പാപ്പ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് അദ്ദേഹത്തിന് ഞങ്ങൾക്കൊക്കെ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. വേറെ ആരൊരു 10 ഇറച്ചി തരാൻ പറ്റില്ല? വേഗം നോക്ക്, എന്തെങ്കിലും പറയല്ല, വേഗം വരുന്നത് സമയം. ഷംസുദ്ദീൻ 10 ഇറച്ചി അല്ലാഹു സ്വീകരിക്കട്ടെ.
ശംസുദ്ദീൻ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. വരാറുണ്ട ഹസന അബ്ബ ഫത്തിൽ അർച്ചി അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, വിഷമങ്ങൾ നീക്കണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുനോട്ടമുള്ള മജ്‌ലിസ് ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണേ അല്ലാ. വരാറുണ്ട ഇല്ലേ മേന്ത് വരുന്നത് ഒരുപാട് ആളുകൾ ശേഷം ഞങ്ങളൊക്കെ കൂടെ പഠിച്ച ഒരു സഖാഫി ഷഹീറു സഖാഫി തൃശൂർ ജില്ലയിൽ പട്ടയപാട് ഒരു മാസം ഞങ്ങളെ വിട്ടു പിരിഞ്ഞു. ഞങ്ങൾ ഒരുപാട് ശുറക്കായി നമ്മുടെ കർണാടകയിൽ തന്നെ ഇസ്മായിൽ സഖാഫി കക്കിഞ്ചി ഞങ്ങളെ കൂടെ പഠിച്ചൊരു പ്രിയ സുഹൃത്താണ്. അള്ളാഹുവേ ഞങ്ങളൊക്കെ വിട്ടു നേരത്തെ തന്നെ പിരിഞ്ഞുപോയി, സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിട്ടുള്ള ഞങ്ങൾ ഉസ്താദുമാർ, പ്രത്യേകിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് ഷെയ്ഖുന ഖമറുൽ ഉലമ, അവിടത്തേക്ക് ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം. ഒരുപാട് കാലം മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകാൻ ഈ നല്ല ഇസ്സത്തുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നമ്മുടെ എല്ലാ ഉലമാ സാദാത്തുക്കൾ ഞങ്ങളുടെ ശുറക്കായികൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. അങ്ങനെ ഇവിടെയും ഒരുമിച്ചുകൂടെ പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടവരുണ്ട്. നമ്മുടെ സഖാഫിയുടെ ഉപ്പാപ്പയുടെ ആണ്ടിന്റെയും മാസമാണ് പരിശുദ്ധ റജബ്. അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ നമ്മളെ ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവരും ഖബറും സ്വർഗമാക്കണം അല്ലാ. പലരും സംഭാവന ചെയ്ത് പല വിഷയം പറഞ്ഞുകൊണ്ട് അറിയിച്ചിട്ടുണ്ട്. എല്ലാം അല്ലാഹു അറിയും. അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണം അല്ലാ. നമുക്ക് الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقدار العظيم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد الحبيب المحبوب شافي العلل ومفرج الكروب وعلى آله وصحبه وسلم. أرحم الراحمايا ملك الجبارايا عظيمايا الله صادقلا ينجل اي مجلس دي قبولا كن الله ينجلو دي پرشد قرآن استغفار ذكر غل صلات غل صدق غل نصيحت غل اللام ني قبولا كن الله اذن مثل ثواب حبيب محمد رسول الله صلى الله عليه وسلم تنجل حضرت لك تكن الله മറ്റു അമ്പിയാക്കള ഉലിയാക്കള സ്വാലിഹീങ്ങൾ ശുഹദാക്കള സുദ്ദീഖീങ്ങളെ ഹദറാത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടെ അനുസ്മരിച്ച സുൽത്താനുൽ ഹിന്ദ് ഹാജ മുഈനുദ്ദീൻ അൽജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് മഹാനായ മഹാനവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. മറ്റു സാദാത്തീങ്ങൾ ഞങ്ങൾ ഇവിടെ പറഞ്ഞു പോയ താജുൽ ഉലമ നൂറുൽ ഉലമ അടക്കമുള്ള മഹാന്മാർ ശംസുൽ ഉലമക്ക അതുപോലെ തന്നെ കൻസുൽ ഉലമ വകണ്യത്ത് ഉസ്താദ് ഒക്കെ ഉസ്താദ് എല്ലാ മഹാന്മാരുടെ ഹദറാത്തിലേക്ക് ഇതിന്റെ മിസ്ല് സവാബ് എത്തിക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ പലരുടെ മാതാക്കളെ പിതാക്കള ഞങ്ങളെ ഉപ്പാപ്പമാര് ഉമ്മാമമാര് ശുറക്കായിങ്ങള ഞങ്ങളെ ഉസ്താദുമാര് പലരും ഞങ്ങളെ വീട് പറഞ്ഞ് വിട്ടുപിരിഞ്ഞവരുണ്ട് അല്ലാ. എല്ലാവരും ഖബറിലേക്ക് ഇതിന്റെ മിസ്ല് സവാബ് എത്തിക്കണേ അല്ലാ.
നാളെ ഞങ്ങളെ ഖബറിലേക്കും ഇതിന്റെ മിസ്ര സവാബ് എത്തിക്കണേ അല്ലാ. ഈ മുത്തബറക്കായ മജ്‌ലിസിൽ വെച്ച ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ മുത്തഅദ്ദിബീങ്ങളെ ആദിബീങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ മജ്‌ലിസിൽ വെച്ച് നിന്നോട് ഉയർത്തിയ കരങ്ങൾ ഹായിബാക്കി തട്ടിക്കളയല്ല അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ഈ മജ്‌ലിസ് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട തിരുനോട്ടമുള്ള മജ്‌ലിസ് ഇനി ഖബൂലാക്കണേ അല്ലാ. ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസിന്റെ അളമത്ത് കൊണ്ട് ഉപ്പാപ്പ് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സാധാർത്ഥികൾ ഭാര്യ മക്കൾ കൂട്ടു കുടുംബങ്ങള് കൊണ്ടേൽപ്പിച്ച സർവരുടെയും എല്ലാ പാപങ്ങളും നീ മായിച്ച് കളയണേ അല്ലാ. എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാ. ഇരു ലോകത്തും വിജയിപ്പിക്കണേ അല്ലാ. ഇസ്സത്തിലാക്കണം അല്ലാ. ദില്ലത്തിലാക്കല്ല അല്ലാ. ഫളിയത്തിലാക്കല്ല അല്ലാ. ഐബത്തനത്തിലാക്കല്ല അല്ലാ. നിന്റെ പൊരുത്തത്തിലായി ദീനി ഖദ്മത്തിലായി ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളെ ഉലമാ സദാത്തിങ്ങളെ ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യമാർ മക്കൾ കൂട്ടു കുടുംബങ്ങൾക്കും നൽകണേ അല്ലാ. എല്ലാവിധ ആഫാത്ത് മുസീബത്ത് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ആക്സിഡന്റ് ആക്സിഡന്റ് പോലത്ത മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. എല്ലാ സമയത്തും എല്ലാ മക്കാരിലും ഞങ്ങൾക്ക് നീ തുണയാകണം അല്ലാ. നിന്റെ ഹിഫ്ളു നൽകണേ അല്ലാ. ഞങ്ങളെ തഅല്ലുമ തഅലീമ തദരീസ് കച്ചവടത്തിന് ബിസിനസ്സിന് ജോലിയിൽ ഹറകാത്ത് സക്കനാത്ത് അല്ലാഹുവേ വിദേശത്തും നാട്ടിലുമുള്ള എല്ലാവരിലും പ്രത്യേകിച്ച് ഈ മഹത്തായ ഹസനിയുടെ ഈ മഹത്തായ ആത്മീയ മജ്‌ലിസ് ഓ സോഷ്യൽ മീഡിയയിലൂടെ അതുപോലെ ഓൺലൈനിലൂടെ ഒരുപാട് പ്രവാസികൾ ഒരുപാട് മുഅ്മിനീങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാ. എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. റഹ്മത്ത് നൽകണേ അല്ലാ. ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഈ റജബിലും ഷഅബാനിലും ഞങ്ങളെ എല്ലാ വിഷയത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഈ ഹസനിയ എന്ന സ്ഥാപനം ഉന്നതിയിലേക്ക് ഉയർത്തണേ അല്ലാ. ഇതിനെ സഹായിക്കുന്നവർ നാട്ടിലും വിദേശത്തുമുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അജ്മീർ തങ്ങളുടെ ഉറൂസിന് വേണ്ടി നാർച്ചകൾ അരിയും മാംസവും മറ്റും നൽകിയവര് ഈ വർഷത്തെ ആണ്ടിലേക്ക് നൽകിയവരുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അടുത്ത വർഷത്തേക്ക് ഏറ്റെടുത്തവരുണ്ട് അല്ലാ. എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. ദാരിദ്ര്യത്തിലാക്കല്ല അല്ലാ. ഒരുപാട് കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാ. മുത്തുനബിയെ കൊണ്ട് കടങ്ങളെ വീട്ടിൽ തരണേ അല്ലാ. കടം വിട്ടാണ് ഹലാലായ വഴി നീ എളുപ്പമാക്കണം അല്ലാ. ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. ഞങ്ങളെ എല്ലാ വിഷയത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ തഅല്ലുമ തഅലീമ തദരീസ് കച്ചവടത്തിന് ബിസിനസ് ജോലിയിൽ ഹറകാത്ത് സക്കനാത്ത് ഞങ്ങളെ കുടുംബങ്ങളിൽ ഞങ്ങളെ മുഴുവൻ മജാലിസുകളിലും പ്രത്യേകിച്ച് കാജൂർ സലാത്തിലും ആസൻ സലാത്തിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കായ മുഅ്മിനീങ്ങൾ എല്ലാവരും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഈ മജ്‌ലിസിൽ ഇവിടെ പങ്കെടുത്ത എല്ലാ ചെറുതും വലുത് ആണ് പെണ്ണ് മുഴുവൻ ആളുകൾക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. നിന്റെ പ്രത്യേക കാവൽ നൽകണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട് അല്ലാ. ക്യാൻസർ ട്യൂമർ അറ്റാക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ സ്കിൻ കംപ്ലൈന്റ് അതുപോലെ തന്നെ കിഡ്നിക്ക് അസുഖമുള്ളവർ ശരീരത്തിന്റെ പല ഭാഗത്തും മുഴ പോലോത്ത അസുഖമുള്ള രോഗികളുണ്ട് അല്ലാ. ശരീരത്തിന്റെ പല ഭാഗം വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ വിഷമത്തോട് തുക കൊണ്ടേൽപ്പിച്ചവരുണ്ട് അല്ലാ. നീ ശിഫയാക്കണേ അല്ലാ. ഏത് രോഗവും നൽകിയവൻ നീയാണ് അല്ലാ. നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റൊരിലാഹില്ല. നീ ഷാഫിയാണ് അല്ലാ. നീ കാഫിയാണ് അല്ലാ. നീ മുആഫിയാണ് അല്ലാ. മുത്തുനബിയെ കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാ. ഹാജാത്തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാ. ഈ പരിശുദ്ധ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് എത്ര വലിയ രോഗമാണെങ്കിലും നീ ശിഫയാക്കണേ അല്ലാ. മാരക രോഗം ഞങ്ങൾക്ക് ആർക്കും തരല്ല അല്ലാ. ക്യാൻസർ തരല്ല അല്ലാ. ട്യൂമർ തരല്ല
തടസ്സമുണ്ടാകുന്ന ഒരു രോഗവും തരല്ല അല്ലാ. ഗർഭപാത്രത്തിന് മഴയുള്ളവരുണ്ട് അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ടേൽപ്പിച്ച ഒരുപാട് മുമ്പിരികൾ പല വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലാ. എല്ലാം നീ അറിയും, അവരെ വീട് നാട് തറവാട് നീ അറിയും അല്ലാ. മുത്തു നബിയെ കൊണ്ട് വിഷമങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ, പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. ഹബീബായ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുട യഥാർത്ഥ ആശിഖീങ്ങളിൽ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. അവിടുത്തെ യഖ്ദത്തിനും മനാമിലും ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം അല്ലാ. പരിശുദ്ധ ഹജ്ജ് ഉംറ സിയാറുകൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് തവണ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാ. നീ കാണിച്ചു തരണേ അല്ലാ, നീ കാണിച്ചു തരണേ അല്ലാ. വിവാഹ പ്രായമത്യ ആണ് പെണ്ണന് അനുയോജ്യമായ ഇണകൾ നീ എത്തിക്കണേ അല്ലാ. 5, 10, 15, 18 കൊല്ലമായി വിവാഹം കഴിഞ്ഞ് വളരെ സങ്കടത്തോടെ ഞങ്ങളോട് ദുആ കൊണ്ടേൽപ്പിച്ചവരുണ്ട് അല്ലാ. ഞങ്ങളെ സമീപിച്ച് ദുആ അരക്കാൻ പറഞ്ഞവരുണ്ട് അല്ലാ. ഞങ്ങളെ മജാലിസുകളിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാ. ഞങ്ങൾക്കൊരു കഴിവുമില്ല അല്ലാ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്ര അവിടുത്തെ സ്വലാത്ത് ഞങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്നു അല്ലാതെ മറ്റൊരു കഴിവ് ഞങ്ങൾക്കില്ല അല്ലാ. മുത്തു നബിയെ കൊണ്ട് നീ മക്കളെ കൊടുക്കണേ അല്ലാ, നീ മക്കളെ കൊടുക്കണേ അല്ലാ. എന്ത് തടസ്സമാണെങ്കിലും നീക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയ മുഴുവൻ മക്കളെയും സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരും നിന്റെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ, ദാഖിരികളിൽ പെടുത്തണേ അല്ലാ, ദാഖിരികളിൽ പെടുത്തണേ അല്ലാ, ശാഖിരികളിൽ പെടുത്തണേ അല്ലാ, മാദിഹികളിൽ പെടുത്തണേ അല്ലാ, സ്വാബിരികളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ മുത്തഅല്ലിബികൾക്കും ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുഴുവൻ മക്കൾക്കും നാഫിയായ ഇൽമ നൽകണേ അല്ലാ, ഹിഫ്ത് നൽകണേ അല്ലാ, ബുദ്ധിശക്തി നൽകണേ അല്ലാ. SSLC ഡിഗ്രി പരീക്ഷ എഴുതിയവരുണ്ട് അല്ലാ, എഴുതാനിരിക്കുന്നവരുണ്ട് അല്ലാ. ഉന്നത വിജയം നൽകണേ അല്ലാ, എല്ലാവിധ ബുദ്ധിശക്തിയും നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീക്കം ഞങ്ങളുടെ കൽബ് ശുദ്ധിയാക്കണം അല്ലാ. ആരോടും വെറുപ്പില്ലാത്ത, അറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, കിബറില്ലാത്ത, ഉജുബില്ലാത്ത, റിയാ ഇല്ലാത്ത, ഹസദില്ലാത്ത, ഇഖദില്ലാത്ത, ശഹവത്തില്ലാത്ത നല്ല കൽബിന്റെ ഉടമകളാക്കണം അല്ലാ. ഞങ്ങളെ കൽബ് നീ ശുദ്ധിയാക്കണം അല്ലാ. ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെല്ലാ വിഷയത്തും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി സഖാഫി അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഹബീബായ ഉപ്പാപ്പ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട തിരുനോട്ടമുള്ള മജ്ലിസായി ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. എല്ലാവിധ കാഫിരികളും ദാലിമികളും സാഹിരികളും അഖിരികളും മുഫ്തിരികളും നമ്മാമികളും മുഹ്താബികളും കദ്ദാബികളും ഫുജ്ജാരികളും മുബ്തദിഈകളും ശർറുന്നു ഞങ്ങളെല്ലാവരും നീ കാക്കണം അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ രാജ്യത്ത് നല്ല ഭരണകൂടം നീ എത്തിച്ചു തരണേ അല്ലാ. എല്ലാ ജനവിഭാഗത്തിനും എല്ലാ മതസ്ഥർക്കും അവരവരുടെ സ്വാതന്ത്ര്യമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആ നിലക്ക് അതേ നിലക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നല്ല ഭരണകൂടം ഞങ്ങളെ രാജ്യത്ത് നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഹാജത്തുകളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ കബൂലാക്കണം അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. എന്ത് ചോദിക്കണം, എന്ത് പറയണമെന്ന് ഞങ്ങൾ കറഞ്ഞുകൂടാ. ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുറാദുകൾ അറിയുന്നവൻ നീയാണല്ലോ അല്ലാ, നീ പരിഹരിച്ചു തരണേ അല്ലാ. ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കല്ല, ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങൾ ഏത് മജ്ലിസിൽ ചെന്നാലും ഞങ്ങൾ സ്വീകരിക്കുന്നവർ ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവരുണ്ട്. നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനം
ബൈത്തുൽ ഇസ്സ ഞങ്ങളെ സ്ഥാപനത്തെ സഹായിക്കുന്നവർ വിദേശത്തും നാട്ടിലുമുണ്ട് അല്ലാ, നീ അവരെ നീ സഹായിക്കണം അല്ലാ. ഞങ്ങൾ മുത്തഅല്ലിമായ സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവരുണ്ട് അല്ലാ, അവർക്ക് നീ സ്വർഗീയ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഈ പാപപ്പെട്ട ഞാൻ ചെറിയ ഫസ്റ്റ ഇദ്രസ് പഠിക്കുമ്പോ ഭക്ഷണം നിന്ന കുടുംബക്കാര് ഇന്നിങ്ങോട്ട് വരുമ്പോ പുറത്തീരുള്ള കണ്ണൂർ ജില്ല പുറത്ത് വീരുള്ള ഒരു കുടുംബം പ്രത്യേകം വിളിച്ചു ദുആക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാ. ഞങ്ങൾക്ക് ഭക്ഷണം തന്ന വീട്ടുകാരാണ്, ആ വീട്ടിലെ ഉമ്മക്ക് സുഖമില്ല, പ്രത്യേകം ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുത്തു നബിയെ കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാ. എന്ത് രോഗമാണെങ്കിലും ഹബീബായ ഉപ്പാപ്പ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് പരിപൂർണ ശിഫാ നൽകണേ അല്ലാ, നിരക്ഷ നൽകണേ അല്ലാ, ആ കുടുംബത്തിന് വലിയ അഭിവൃദ്ധിയും ബർക്കത്തും നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അല്ലാ നീ ബർക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ ദുആ നിന്റെ റഹ്മത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലാ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ പരിശുദ്ധ കലിമ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ഉറക്കെ ചൊല്ലി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട ഹബീബായ ഉപ്പാപ്പ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ശറഫാക്കപ്പെട്ട പൂമുഖം കണ്ട് നല്ല സമയത്ത് നല്ല ദർസിന്റെയും ഇൽമിന്റെയും അതേ ദിക്റിന്റെയും സലാത്തിന്റെയും മജ്ലിസുമായി ബന്ധപ്പെടുന്നതിന്റെ ഇടക്ക് വുളുവോടെയുള്ള മരണം ഞങ്ങൾക്ക് തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ വബല്ലിഗ്നാ റമളാൻ وفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا رب يا الله. اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل أهل الكفرة والكافرين. اللهم أعزنا وأعز اللهم أعز أهل السنة والجماعة وأذل أهل البدعة والضلال. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم قهر من يريد قهرنا وقهر الإسلام والمسلمين. اللهم بدد شملهم، اللهم فرق جمعهم، اللهم قلل عددهم، اللهم زلزل أقدامهم، اللهم خيب رجاءهم، اللهم اجعل الدائرة عليهم. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد إنا غيثا مغيثا. اللهم اسقنا غيثا مغيثا. اللهم اسقنا غيثا مغيثا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا، قلت حيلتنا وأنت وسيلتنا يا رسول الله. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. اللهم إنا قد رفعنا إليك أيدينا داعين راغبين، فلا تردنا دعاءنا مع الخائبين. بمحض فضلك وكرمك وجودك يا أكرم الأكرمين ويا غياث المستغيثين. آمين برحمتك يا സ്വീകരിക്കട്ടെ. ഷെഫീഖ് 15 കിലോ അരി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ബർക്കത്ത് ചെയ്യണേ അല്ലാ.
ആ ഷഫീഖ് മടിക്കേരി ദുബായിലാണ്. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, ഷഫീഖിന്റെ പ്രവാസ ജീവിതത്തിന് വലിയ ബർക്കത്ത് നൽകണേ. അല്ലാ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചു കൊടുക്കണേ അല്ലാ, നല്ല റാഹത്തുള്ള കാഴ്ച നീ കൊടുക്കണേ അല്ലാ. നിന്റെ പരിശുദ്ധ കലാം ഖുർആനോധാ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദഹിച്ചെല്ലാം നോക്കി ചെല്ലാനുള്ള നല്ല കാഴ്ച നീ കൊടുക്കണേ അല്ലാ. വീടിന്റെ പണി നീ പെട്ടെന്ന്, ഒരുപാട് ആളുകൾ വീടിന്റെ പണി തുടങ്ങി വെച്ചെല്ലാം ഖൈറായിക്ക് നീ പൂർത്തീകരിക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് നീ ഖൈറായ ബർക്കത്തുള്ള വീട് നൽകണേ അല്ലാ. അഞ്ച് നാല് കോടി നാടാണ് ഓരോന്ന് തരികയാണ്, 313 ഇപ്പൊ ഒന്നിന് വെച്ച് പൈസ ഇല്ലെങ്കിൽ ഇപ്പൊ കൊടുക്കാം, പിന്നെ കൊടുക്കാം. അല്ലാഹു ബദരീങ്ങളെ കാവൽ തരും. എന്നാ എന്താ പേര്? മൊയ്തീനിക്ക് അല്ലാഹു ബർക്കത്ത് തരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷഫീഖ് അല്ലെ, സിദ്ദീഖ്. അല്ലാഹു ബർക്കത്ത് തരും. വേറെ ആരാ? ബിസ്മില്ലാഹ്. അബ്ദുർ റസാഖ് അല്ലാഹു ബർക്കത്ത് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.